നേരത്തെ. അപ്പോൾ നമ്മുടെ ഹിന്ദി എക്സാം ആണല്ലേ, അധികം ടൈമൊന്നും ഇല്ല എന്നറിയാം. അപ്പോൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ബുക്ക് ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരു ബുക്കിൽ കൂടുതലായിട്ട് പദ്യങ്ങളാണ് അല്ലേ, പദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്ക പദ്യത്തിൻ്റെയും സമ്മറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വട്ടെങ്കിലും ആ ഒരു സമ്മറി കേൾക്കാനായിട്ട് നോക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണ്ട, അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പ്ലേലിസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിൽ എല്ലാ പോയംസും ഉണ്ട്. എല്ലാ പോയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നെണ്ണോ ചെയ്യാത്തതായിട്ടുണ്ട്, ബാക്കി എല്ലാത്തിൻ്റെയും തന്നെ സമ്മറി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ പിന്നത്തെ മൊഡ്യൂൾ അല്ലെങ്കിൽ പിന്നത്തെ ഒരു ബുക്ക് എന്ന് പറയുന്നത് ലെറ്റർ റൈറ്റിംഗ്, അതുപോലെ തന്നെ പേഴ്സണൽ ലെറ്റർ, കംപ്ലെയിൻറ്റ് ലെറ്റർ, അങ്ങനെ ലെറ്റേഴ്സ് എഴുതാനായിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം എന്ത് ചെയ്യുക, ഒരു ഫോർമാറ്റുകൾ, അതിനെല്ലാത്തിനും ഫോർമാറ്റുകളുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റെങ്കിലും വെറുതെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ പാരിഭാഷിക ശബ്ദാവലി, ഇംഗ്ലീഷ് വന്നിട്ട് സോറി ഹിന്ദി തന്നിട്ട് ഇംഗ്ലീഷ് എഴുതാനായിട്ടുള്ളത്, വേർഡ് മീനിങ് പഠിച്ചു വയ്ക്കണം. അപ്പോൾ അതെന്തായാലും ചോദിക്കട്ടെ, ഒരു നാലെണ്ണെങ്കിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്തായാലും നോക്കി വെച്ചോളാം. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, അനുവാദം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പോയംസിലെ പോയം ആരാണോ എഴുതിയത് അതും നോക്കി വയ്ക്കുക. ഓരോ പോയത്തിൻ്റെ പേരെങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക, പേരും അതുപോലെ തന്നെ അതാരാണോ എഴുതിയത് ആ കവിയുടെ അല്ലെങ്കിൽ കവിയത്രിയുടെ പേര് കൂടി നോക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ആ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പോയത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും, പോയംസിൻ്റെ ആ ഒരു ബുക്കിൻ്റെ ഐഡിയ കിട്ടും. പിന്നെയുള്ളതെന്ന് പറയുന്നത് നമ്മുടെ നെക്സ്റ്റ് ബുക്കായിട്ടുള്ള, അതിൽ കൂടുതലും ലെറ്റർ റൈറ്റിംഗ്സ് ആണ് വരുന്നത്, പേഴ്സണൽ ലെറ്റർ, ആപ്ലിക്കേഷൻ ലെറ്റർ, പിന്നെ എന്താ ഷിക്കായത് പത്ര, കംപ്ലയിൻറ്റ് ലെറ്റർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് നോക്കുക. പിന്നെ പാരിഭാഷിക ശബ്ദാവലി കുറച്ച് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ലേഷൻ നോക്കുന്നത് നല്ലതാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് വാക്കുകളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് വെറുതെ ഒന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ട്രാൻസ്ലേഷൻ ഒന്നും കളയണ്ട, ട്രാൻസ്ലേഷനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതാനായിട്ട് ശ്രമിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ലാസ്റ്റായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ചെയ്യും കേട്ടോ.